ഹായ്, എല്ലാവർക്കും നമസ്കാരം. റോട്ടറിൻ്റെ ഒരു ക്ലാസ് എ ബി ആംപ്ലിഫയറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കിനി ഇതിൻ്റെ ഫ്രണ്ട് പാനൽ നോക്കാം. ഇതിൽ മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, RMB 1506 ആണ് ഇതിൻ്റെ മോഡൽ നമ്പർ. കൂടാതെ ഒരു പവർ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് പാനൽ അലുമിനിയത്തിലാണ് ചെയ്തിരിക്കുന്നത്, ഒരു മാറ്റ് ഫിനിഷാണ്. രണ്ട് എഡ്ജും ഒരു ഗ്ലോസി ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഇത് ഈ റോട്ടൽ ആംപ്ലിഫയറിൻ്റെ ക്ലാസിക് ഡിസൈനാണ്. റോട്ടലിൽ ഏത് ആമ്പെടുത്താലും ഈ ഡിസൈൻ ആണ് ഉള്ളത്. കൂടാതെ റോട്ടലിൽ നിന്നുള്ളത് ഇതിൽ പഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പവർ ആംപ്ലിഫയർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഒരു ബ്ലൂ ലൈറ്റാണ് പവർ സ്വിച്ചിന് കൊടുത്തിട്ടുള്ളത്. കൂടാതെ മൂന്ന് റെഡ് LED കൊടുത്തിട്ടുണ്ട്. ഓണാക്കി 5 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ റിലേ ഓണാവുന്നത്. ഇനി നമുക്ക് തന്നെ ഇതിൻ്റെ ബാക്ക് വ്യൂ നോക്കാം. ഇതാണ് ഇതിൻ്റെ ഇൻപുട്ട് സെക്ഷൻ. ഇൻപുട്ടിലെ RCA കണക്ടേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാം ഗോൾഡ് പ്ലേറ്റ് RCA കണക്ടേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ കാണുന്നതല്ല ഇതിൻ്റെ സ്പീക്കേഴ്സാണ്. ഇതിൽ 6 സ്പീക്കേഴ്സാണ് ഇതിൽ കൊടുക്കാൻ പറ്റുന്നത്. 8 ohms 50 watts 4 ohms 80 watts ആണ് ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പീക്കർ കണക്ടേഴ്സ് എല്ലാം ബനാന കണക്ടേഴ്സാണ്. നല്ല ഹൈ ക്വാളിറ്റി കണക്ടേഴ്സാണ്. ഓരോന്നിലും നമുക്ക് സ്റ്റീരിയോ മോണോ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ഓഡിയോ ഔട്ടാണ്. നമുക്ക് അടുത്ത ആംപ്ലിഫയറിൽ കൊടുക്കാനുള്ള ലിങ്കാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ കാണുന്നത് ഇതിൻ്റെ ഒരു സെലക്ഷൻ ഓപ്ഷനാണ്. അതായത് ഇത് സിഗ്നൽ ഫസ്റ്റ് കാണുന്നത് ഓഫാണ്. രണ്ടാമത്തെ സെൻട്രോട് സ്വിച്ച് മാറ്റിക്കഴിഞ്ഞാൽ സിഗ്നൽ സെൻസ്, അതായത് സിഗ്നൽ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സ്റ്റാൻഡ് ബൈന്ന് റിലീസാവും. മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് ട്രിഗർ ഔട്ട്, അതായത് 12 volt ട്രിഗർ കൊടുത്ത് ഈ ആംപ്ലിഫയറിന് സ്റ്റാൻഡ് ബൈ ഓൺ ഓഫും ആക്കാൻ പറ്റും. ഇവിടെ റോട്ടലിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. റോട്ടൽ 6-channel ആംപ്ലിഫയർ, മോഡൽ നമ്പർ RMB 1506. ഇതിൻ്റെ പവർ കൺസെപ്ഷൻ എന്ന് പറയുന്നത് 450 watts ആണ്. ഇത് ക്ലാസ് ABN ഇത്രയും പവർ എടുക്കുന്നത്. ഇനി അടുത്തത് ഇതിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയാണെന്ന് നോക്കാം, അല്ല എന്തൊക്കെയാണ് ബോർഡ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഈ ആംപ്ലിഫയറിൻ്റെ ഇൻറ്റീരിയർ. അപ്പോൾ ഇത് 6-channel നല്ലൊരു ഹെവി ട്രാൻസ്ഫോമറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പവർ സപ്ലൈ. ഇതാണ് ഇതിൻ്റെ ആംപ്ലിഫയർ സൈഡ്. ഇത് ട്രാൻസിസ്റ്റർ ബേസ്ഡ് ആണ്. 5200-194 ദേ കോമ്പിനേഷനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ട്രാൻസിസ്റ്റർ. ഈ ആംപ്ലിഫയർ നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് 2.1 ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ സോൺ ആംപ്ലിഫയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2.1 ആണെങ്കിൽ നമുക്ക് ഈ രണ്ട് ഇൻപുട്ട് രണ്ട് ചാനലിന് വേണ്ടി ഉപയോഗിക്കാം. ഈ മൂന്നാമത്തെ ഇൻപുട്ട് നമുക്ക് സബിന് വേണ്ടി കൊടുക്കാം. സബിന് കൊടുക്കുമ്പോൾ ഈ ചാനൽ ബ്രിഡ്ജ് ചെയ്ത് ഈ രണ്ട് സ്പീക്കേഴ്സിൻ്റെ പോസിറ്റീവാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 80 watts കിട്ടും. 80 watts ഒരു സബാണ് മാക്സിമം ഇതിൽ കൊടുക്കാൻ പറ്റുന്നത്. ചാനലിന് 4 ohms ആണെങ്കിൽ നമുക്ക് 80 watts കിട്ടും, അതല്ലെങ്കിൽ 8 ohms ആണെങ്കിൽ നമുക്ക് 50 watts ആണ് ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട്. ഈ ആംപ്ലിഫയറിൻ്റെ പവർ സപ്ലൈ നോക്കാം. ഇത് രണ്ട് സെക്ഷനായിട്ടാണ് അവർ പവർ സപ്ലൈ എടുത്തിട്ടുള്ളത്. അതായത് ഇതിൻ്റെ വോൾട്ടേജും ആംബിയറും ലോസ് ആവാതിരിക്കാൻ വേണ്ടിയാണ് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സെപ്പറേറ്റ് ലൈനിന് അതിൻ്റെ ബ്രിഡ്ജ് റെക്ടിഫയറും അതിനുള്ള 4 capacitors. അതേപോലെ രണ്ടാമത് സർക്യൂട്ടിന് സെപ്പറേറ്റ് ബ്രിഡ്ജ് റെക്ടിഫയറും 4 capacitors. ഇത് ഇതിൻ്റെ സ്റ്റാൻഡ് ബൈ സെക്ഷനാണ്. ഈ സ്റ്റാൻഡ് ബൈ ഓണായ ശേഷമാണ് ഈ റിലേ ഓണായിട്ടാണ് ഈ മെയിൻ സപ്ലൈയും ഈ പവർ ട്രാൻസ്ഫോമറും വർക്ക് ചെയ്യുന്നത്. അതുകൂടാതെ 3 ആംപ്ലിഫയർ ബോർഡിലും അവർ തെർമിസ്റ്റർ ആഡ് ചെയ്തിട്ടുണ്ട് ഹീറ്റ് സെൻസ് ചെയ്യാൻ വേണ്ടി. ഒരു ലിമിറ്റിനപ്പുറം ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തെർമൽ ഷട്ട്ഡൗൺ ആയിട്ട് ഓഫ് ആയി പോകും. ഈ രണ്ട് സെക്ഷനിലും അവർ പ്രൊട്ടക്ഷന് വേണ്ടി രണ്ട് ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്, ഈ സൈഡിലും ഈ സൈഡിലും. അതുകൂടാതെ ഇതിൽ 3 circuits മെയിൻലി. അപ്പോൾ 3 ഓരോ ഒപ്പാമ്പും അവർ ആഡ് ചെയ്തിട്ടുണ്ട് സിഗ്നൽ പ്രോസസ്സിങ്ങിന് വേണ്ടി. ഈ സെക്ഷനാണ് അതിൻ്റെ ട്രിഗർ ഔട്ട്, അതായത് ട്രിഗർ 12 volt കൊടുത്ത് ഇത് ഓൺ ഓഫ് ആക്കാൻ പറ്റും. അതുകൂടാതെ സെൻസ് ചെയ്ത്, അതായത് സിഗ്നൽ കൊടുക്കുമ്പോൾ ഇൻപുട്ട് ഓട്ടോമാറ്റിക് സെൻസ് ചെയ്ത് റിലേ ഓൺ ആക്കി ആംപ്ലിഫയറിന് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു ഫംഗ്ഷൻ ഈ ബോർഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആമ്പിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്ത് ഒന്ന് സൗണ്ടും ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യാൻ വേണ്ടി രണ്ട് സ്പീക്കറിലേന്ന് കൊടുത്തിട്ടുണ്ട്.